തൃശൂർ തളിക്കുളത്ത് ദേശീയപാതയിലെ കുഴിയിൽ വീണ് ബൈക്ക് യാത്രികൻ മരിച്ചു. പഴഞ്ഞി അരുവായി സ്വദേശി സനൂസി ജെയിംസ് ആണ് മരിച്ചത്. ശനിയാഴ്ച ഉണ്ടായ അപകടത്തെ തുടർന്ന് ചികിത്സയിലുണ്ടായിരുന്ന യുവാവ് ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് മരിച്ചത്. സുർജിത് അയ്യപ്പത് വിവരങ്ങൾ നൽകാനുണ്ട്. സുർജിത് പറയൂ. ഗോപീഷ്ണൻ, ഇന്നലെ അർദ്ധരാത്രിയാണ് സനുവിന്റെ മരണം സംഭവിക്കുന്നത്. ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ ഇവിടുത്തെ തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ തുടരുകയാണ്. അദ്ദേഹത്തിന്റെ ബന്ധുവായിട്ടുള്ള രതീഷ് നമ്മോടൊപ്പം ചേരുകയാണ്. രതീഷിനോട് തന്നെ ഇതിന്റെ വിശദാംശങ്ങൾ നമുക്ക് ചോദിക്കാം. എന്താണ് സംഭവിച്ചത്? ഇപ്പം ജോലിയുടെ ഭാഗമായിട്ട് നെറ്റ്വർക്ക് എഞ്ചിനീയറാണ്. അപ്പോൾ ജോലിയുടെ ഭാഗമായിട്ട് തളിക്കുളം വഴി പോവായിരുന്നു. അപ്പോൾ റോഡിലൊരു മഴ, നല്ല മഴയായിരുന്നു. അവരൊരു ഗട്ടർ ഉണ്ടായിരുന്നു, കുഴി ഉണ്ടായിരുന്നു. അപ്പോൾ കുഴിയിൽ വീണതാണോ വെട്ടിച്ചതാണോ ആ ഒരു ഇതിൽ അവൻ ബൈക്കിൽ നിന്ന് വീണു, സ്കിഡായിട്ട് വീണു, തല റോഡിലിടിച്ചു. ഹെൽമെറ്റ് ഉണ്ടായിരുന്നു, ഹെൽമെറ്റ് വീഴുമ്പോൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഓട്ടോയിൽ പോയിട്ട് തട്ടി നിന്നു. അങ്ങനെയാണ് ഉണ്ടായത്. അപ്പോൾ ഓൺ ദി സ്പോട്ടിൽ തന്നെ ഒരു വലപ്പാടുള്ള ദയ ഹോസ്പിറ്റലിൽ എത്തിയായിരുന്നു. അങ്ങനെ വെന്റിലേറ്ററിൽ ഇട്ട് നേരെ തൃശ്ശൂർ ദയയിലോട്ട് റെഫർ ചെയ്യായിരുന്നു. സംഭവിച്ചു, അതാണ് സംഭവിച്ചിരുന്നത്. അപ്പോൾ വന്ന ഉടനെ ബ്രെയിൻ ഡെത്ത് പോലെയാണ് അവർ റിപ്പോർട്ട് ചെയ്ത്. രണ്ട് ദിവസം വെന്റിലേറ്ററിൽ ഇട്ടായിരുന്നു. പിന്നെ സപ്പോർട്ട് കൊടുത്ത് ഒരു ഹോപ്പില്ലാന്ന് കണ്ടായിരുന്നു. 100% ഡോക്ടർ കൺഫേം ചെയ്തായിരുന്നു. ഇലി വീണാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. കുഴിയിൽ വീണ് ഇമ്പാക്റ്റ് ഉണ്ടായി. പിന്നെ ഓട്ടോയിലും ജസ്റ്റ് പോയിട്ട് തട്ടിയായിരുന്നു. അതിനുശേഷം കുഴി അടച്ചു എന്ന് തോന്നുന്നു. കുഴി ആ പിറ്റേ ദിവസം വന്ന് സൺഡേ തന്നെ ഒരു പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നു. സനുവിന് വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, പിന്നെ ഒരു പെങ്ങളുണ്ട്. ആകെ വീടിൻ്റെ ഏക ആശ്രയമാണ് അവൻ. അച്ഛൻ ആൾറെഡി ഹാർട്ട് റിലേറ്റഡ് ഇഷ്യൂസ് ഉള്ളതാണ്. അപ്പോൾ അവൻ്റെ ഒരു തണലിലാണ് കുടുംബം പോയിക്കൊണ്ടിരിക്കുന്നത്. അച്ഛൻ ഓട്ടോ ഡ്രൈവറാണ്, കുന്നംകുളം സ്റ്റാൻഡിലെ. അപ്പോൾ ഏകാശ്രയമാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. തുടർ നടപടികൾ എന്തൊക്കെയാണ് ചെയ്തു? തുടർ നടപടികൾ ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിൻ്റെ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരെ വീട്ടിലോട്ടാണ് ചടങ്ങ് നടത്തുന്നത്. പോലീസ് സ്റ്റേഷനിലാണ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പഴഞ്ഞി അരുവായി സ്വദേശിയാണ് ഈ സനു. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ദേശീയപാതയിൽ തളിക്കുളം തൃശ്ശൂർ ദേശീയപാതയിലാണ് ഇത്തരത്തിൽ അപകടം. 29 വയസ്സാണ് സനുവിൻ്റെ പ്രായം. ഇതേ തുടർന്നാണ് അദ്ദേഹത്തെ ശനിയാഴ്ച തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയും പിന്നീട് വെന്റിലേറ്ററിലാവുന്ന നിലയാണ് ഉണ്ടായത്. ഇതിനുശേഷമാണ് ഇത്തരത്തിൽ മരണം ഇന്നലെ സംഭവിക്കുന്നത്. ഇന്നലെ അർദ്ധരാത്രിയാണ് മരണം സംഭവിക്കുന്നത്. തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ഇപ്പോൾ മൃതദേഹമുള്ളത്. ഇൻക്വസ്റ്റ് നടപടികൾ കുന്നംകുളം പോലീസിൻ്റെ ഭാഗത്തു നിന്നും പുരോഗമിക്കുകയാണ് ഇപ്പോൾ. എന്തായാലും ദേശീയപാതയിൽ വലിയ നിലയിൽ, ദേശീയപാതയിൽ മാത്രമല്ല സംസ്ഥാന പാതയിൽ ഉടനീളം വലിയ രീതിയിലുള്ള കുഴികൾ രൂപപ്പെടുന്ന സാഹചര്യം ആണ് ഇപ്പോൾ ഉള്ളത്. ഈ കനത്ത മഴയിൽ റോഡിൻ്റെ വർക്ക് ഒന്നും നടക്കാത്ത നില കൂടിയുണ്ട് എന്നുള്ളതാണ്. അത് മറ്റൊരു ദുരന്തത്തിനുകൂടി വഴിയൊരുക്കുന്ന രീതിയിലേക്ക് അത്തരത്തിലൊരു സംഭവമാണ് മരണം. അതുകൊണ്ട് തന്നെ സംഭവിച്ചതാണ്. അത് അതേ വിഷയം തന്നെ ഇപ്പോൾ നിയമസഭയിലും ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് പോകാം. സംസ്ഥാനത്തെ റോഡുകളിലെ വ്യാപകമായ കുഴികൾ അടയ്ക്കുന്നതിൽ സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ട് പ്രതിപക്ഷം നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. അറ്റകുറ്റപ്പണികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിൽ സർക്കാർ പരാജയമാണെന്ന് ആരോപിച്ച് എൽദോസ് കുന്നപ്പള്ളിയാണ് നോട്ടീസ് നൽകിയത്. കേന്ദ്രവും സംസ്ഥാനവും പരസ്പരം പഴിചാരുന്നുവെന്നും കോടതിയുടെ വിമർശനങ്ങൾക്ക് പുല്ലുവിലയാണ് സർക്കാർ നൽകുന്നതെന്നും എൽദോസ് കുന്നപ്പള്ളി MLA പറഞ്ഞു. സാർ, ഇവിടെ റോഡിലെ കുഴിയടയ്ക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? സാർ, ഇവിടെ കേരളവും കേന്ദ്രവും പരസ്പരം പഴിചാരി പാവപ്പെട്ട ജനങ്ങളുടെ റോഡുകളിലെ ഇവിടെ കേന്ദ്രവും സംസ്ഥാനവും പരസ്പരം പഴിചാരി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സാർ, കുഴിയിൽ വീണ് ജനങ്ങളുടെ നടുവൊഴിയുന്ന അവസ്ഥയാണ് ഇവിടെയുള്ളത്. 2021 നവംബറിൽ മാസത്തിൽ കേരളത്തിലെ റോഡുകളുടെ പരിതാപകരമായ അവസ്ഥയെക്കുറിച്ച് ഹൈക്കോടതി വിമർശനമുന്നയിച്ചു. ഈ റോഡുകളുടെ പരിതാപകരവും വേദനാജനകവുമാണ് കേരളത്തിലെ റോഡുകളുടെ അവസ്ഥ എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത്. എന്നാൽ കോടതിയുടെ വിമർശനങ്ങൾക്ക് പുല്ല് വില പോലും നിങ്ങൾ കൽപ്പിച്ചില്ല. എന്താ നിങ്ങൾ പറഞ്ഞത്? മഴ കൂടുതലായതും വാട്ടർ അതോറിറ്റിയുടെ റോഡുകൾ വെട്ടിപ്പൊളിക്കുന്നതും മൂലമാണ് കേരളത്തിലെ റോഡുകൾ ഉപയോഗശൂന്യമായത് എന്നല്ലേ ഈ സർക്കാർ പറഞ്ഞത്? കേരളം കാലങ്ങളായി ചർച്ച ചെയ്യുന്ന വിഷയം എന്നായിരുന്നു പ്രതിപക്ഷത്തിന് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ മറുപടി. സമയബന്ധിതമായി പണി പൂർത്തിയാക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നുണ്ടെന്നും കാലാവസ്ഥ അടക്കമുള്ള പ്രശ്നങ്ങൾ പ്രതികൂലമായി നിൽക്കുന്നുണ്ട് എന്നും മന്ത്രി വിശദീകരിച്ചു. വാട്ടർ അതോറിറ്റിയുമായി ചേർന്നുള്ള പ്രവർത്തനമാണ് ലക്ഷ്യമിടുന്നത്. ഒരു കുഴി പോലും ഉണ്ടാകരുത് എന്നാണ് ലക്ഷ്യമെന്നും മന്ത്രി നിയമസഭയിൽ വിശദീകരിച്ചു. MG പ്രദീഷ് തിരുവനന്തപുരത്ത് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രദീഷ്, ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രധാനപ്പെട്ട റോഡുകളിലൊക്കെ തന്നെ കുഴികൾ നിറഞ്ഞു നിൽക്കുന്നത് വലിയ അപകട സാധ്യത നിൽക്കുന്നു. അതിൻ്റെ ആ പ്രശ്നമാണല്ലോ ഇന്ന് പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചത്. എന്തായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ആക്ഷേപം? എന്തായിരുന്നു മന്ത്രിയുടെ മറുപടി?
ആ ഗോപികൃഷ്ണൻ സംസ്ഥാനത്തെ റോഡുകളിൽ അറ്റകുറ്റപ്പണി നടത്തുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്ന് ആരോപിച്ചാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. പ്രതിപക്ഷ നിരയിൽ നിന്ന് എൽദോസ് കുന്നപ്പള്ളി എം എൽ എ ആണ് ഇതുമായി ബന്ധപ്പെട്ട നോട്ടീസ് നൽകിയത്. ഈ അടുത്ത സമയങ്ങളിലുണ്ടായ അപകടങ്ങളെ തുടർന്നും ജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ ഉൾപ്പെടെയായിരുന്നു ഈ അടിയന്തര പ്രമേയ നോട്ടീസിൽ ചൂണ്ടിക്കാണിച്ചത്. ഇതിന് മറുപടിയായിട്ടാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പറയുന്നത്, സംസ്ഥാനത്തെ റോഡുകളിലെ ഈ കുഴികൾ കാലങ്ങളായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്, സർക്കാർ ആത്മാർത്ഥമായി ഇത് പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്, അറ്റകുറ്റപ്പണികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാനുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതേസമയം ഈ അടുത്തിടെ ഉണ്ടായ കാലാവസ്ഥാ പ്രശ്നങ്ങളൊക്കെ തന്നെ ഇത് ഈ പണി പൂർത്തിയാക്കുന്നതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ എത്രയും വേഗം, അതായത് ഒരു കുഴികൾ പോലും ഇല്ലാത്ത തരത്തിലുള്ളൊരു നടപടിയിലേക്കാണ് സർക്കാർ കടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ പണി എത്രയും വേഗം പൂർത്തിയാക്കുന്നതിന് ജല വകുപ്പ് അതോറിറ്റിയുമായും വാട്ടർ അതോറിറ്റിയുമായും സഹകരിച്ചുള്ള ഏകോപനത്തോടെയുള്ള ഒരു പ്രവർത്തനങ്ങളായിരിക്കും നടക്കുകയെന്നും മന്ത്രി പറയുന്നുണ്ട്. മാത്രമല്ല ഇത്തരത്തിൽ നടക്കുന്ന ജോലികളിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ പ്രവണതകൾ കണ്ടാൽ ശക്തമായ നടപടികൾ ഉണ്ടാകും. മാത്രമല്ല ഈ വിഷയത്തിൽ ഭരണ പ്രതിപക്ഷ ഭേദമന്യേ എല്ലാവരും, അതായത് പ്രതിപക്ഷമടക്കം സർക്കാരിനൊപ്പം നിന്നുള്ള പ്രവർത്തനമാണ് വേണ്ടത് എന്നും മന്ത്രി പറഞ്ഞു. അതേസമയം ഈ നേരത്തെ തന്നെ നടന്ന അപകടങ്ങളും ഒക്കെ തന്നെ സർക്കാരിനെതിരെ ഒരു വിമർശനാത്മകമായാണ് പ്രതിപക്ഷം ഇത് ഉന്നയിച്ചത്. കേന്ദ്രവും സംസ്ഥാനവും പരസ്പരം പഴിചാരുകയാണ് എന്നാണ് ഈ അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ചുകൊണ്ട് എൽദോസ് കുന്നപ്പള്ളി എം എൽ എ പറഞ്ഞത്. മാത്രമല്ല ഹൈക്കോടതിയിൽ നിന്നടക്കം വലിയ വിമർശനങ്ങൾ ഉണ്ടായിട്ടും കോടതിയുടെ വിമർശനങ്ങൾക്ക് പോലും സർക്കാർ പുല്ലുവിലയാണ് കൽപ്പിക്കുന്നതെന്നും എൽദോസ് കുന്നപ്പള്ളി പറയുന്നുണ്ട്. മാത്രമല്ല ഇത്തരത്തിൽ സംസ്ഥാനത്തെ റോഡുകളിലാണ് നിയമസഭയിൽ ഇന്ന് സംസ്ഥാനത്തെ റോഡുകളിലെ കുഴികൾ സംബന്ധിച്ച് പ്രതിപക്ഷം ഉന്നയിച്ച വിഷയം, അതിനോടുള്ള ഭരണപക്ഷത്തിൻ്റെ പ്രതികരണം സംബന്ധിച്ച വിശദാംശങ്ങൾ നമ്മളുമായി പങ്കുവച്ചത്. ബിഗ് ബ്രേക്കിംഗ് മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്.